നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിയായിരുന്ന പ്രമം സ്വദേശിനി മിഷേൽ ചാജയുടെ ദുരൂഹമരത്തിൽ ക്രൈംബ്രാഞ്ചിന് വീണ്ടും അന്വേഷണത്തിന് പോലീസിന് വീഴ്ച പറ്റിയ മൂന്ന് കാര്യങ്ങളെ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം മിഷേൽ ചാടിയത് ഏത് പാളത്തിൽ നിന്നാണെന്നോ വീണ്ടും വിലയിരുത്തും സുഹൃത്തിന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ വീണ്ടെടുക്കാനും ശ്രമിക്കും മരണത്തെ സംബന്ധിച്ച് വിട്ടുപോയ കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിച്ച് അന്വേഷണ ഉടൻ പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്ന പിതാവ് ഷാജിയുടെ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് സി എസ് സുധെയുടെ ഉത്തരവ് വന്നത് അവക്കേസ് ക്യൂറിയെ നിയോഗിച്ച് കേസ് ഡയറി അടക്കം വിശദമായി പരിശോധിച്ച കോടതി മിഷേലിന്റേത് മുഞ്ഞുമരണമാണെന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലിനോട് യോജിച്ചുകൊണ്ടാണ് സിബിഐ അന്വേഷണാവശ്യം തള്ളിയത് ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് പ്രേരണാ കുറ്റത്തിന് മിഷേലിന്റെ സുഹൃത്തായ പ്രവം സ്വദേശി ക്രോണിൻ അലക്സാണ്ടർ ബേബിക്കെതിരെ കേസെടുത്തിരുന്നു അന്വേഷണം തൃപ്തികരമല്ലെന്നും മകളുടെ ദുരൂഹമാനത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നുമായിരുന്നു പിതാവിന്റെ ആവശ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയതടക്കമുള്ള കാരണങ്ങളാണ് പിതാവ് ഉന്നയിച്ചത് എന്നാൽ ഇതൊക്കെ വിശദമായി പരിശോധിച്ച കോടതി ഇതിൽ കഴമ്പില്ല എന്ന് വിലയിരുത്തിയാണ് സിബിഐ അന്വേഷണം ആവശ്യമുള്ള നിഗമനത്തിൽ എത്തിയത് എന്നാൽ ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിൽ ക്രൈംബ്രാഞ്ചിന് വീഴ്ച ഉണ്ടായി എന്നും കോടതി വിലയിരുത്തി എറണാകുളത്ത് സി ഐ ഫൗണ്ടേഷൻ കോഴ്സ് വിദ്യാർത്ഥികളെന്ന മിഷേലെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിനാണ് കുച്ചിക്കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് വൈകിട്ട് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ മിഷേൽ കലൂർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയുടെ ഗോസറി പാലത്തിലൂടെ നടന്നുപോകുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ലഭിച്ചത് തുടർന്ന് കായലിൽ ചാടി ജീവൻ ജീവനൊടുക്കിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ഇതൊക്കെയായിരുന്നു മിഷേൽ ഗോശ്രീ രണ്ടാം പാലത്ത് നിന്ന് കാലിൽ ചാടി നിന്നതിന് വ്യക്തമായ തെളിവില്ല അതിലേക്ക് കടന്നുപോയ അമൽ ജോർജിന്റെ മൊഴിയാണ് ഇതിന് ആധാരം സാക്ഷി പറഞ്ഞ ഇടം കേന്ദ്രീകരിച്ചാണ് കാലിൽ പരിശോധന നടത്തിയത് അതിനാൽ ബാഗും വാച്ചും ഷൂസും കണ്ടെടുക്കാനായില്ല ഗോശ്രീ ഒന്നാം പാലത്തിനടുത്തേക്കും തിരച്ചിൽ വ്യാപിപ്പിക്കേണ്ടതായിരുന്നു ദേഹം ജീർണിക്കാത്തതിന് കാരണമായി പറഞ്ഞത് വെള്ളത്തിലെ ഉപ്പുരസം അടക്കമുള്ള കാരണങ്ങളാണ് എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ ജലസാമ്പിൾ മാത്രമാണ് ശേഖരിച്ചത് പെൺകുട്ടി ചാടിയെന്ന് പറയുന്ന ഇടത്ത് വെള്ളം ശേഖരിച്ചില്ല മട്ടാഞ്ചേരി വാർഫിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് വേലിയിറക്കത്തിന്റെ ഫലമായാണ് ശരീരം ഒഴുകിയെന്ന പോലീസിന്റെ നിഗമനം ശരിയാണ് എന്നാൽ ദേഹം വെള്ളത്തിൽ കിടന്ന ഇരുപത് മണിക്കൂറിടെ എത്ര വേലിയിറക്കമുണ്ടായെന്ന പഠനം നടത്തിയിട്ടില്ല മെഷീനിന്റെ വയറ്റിൽ കാരറ്റിന്റെ ആംശമുണ്ടായിരുന്നു ഹോസ്റ്റൽ പാചകത്തിന് കാരറ്റ് ഉപയോഗിച്ചിരുന്നില്ല മറ്റാർക്കെങ്കിലും ഒപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരിക്കാനുള്ള സാധ്യതകൾ വീട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും സമീപത്തെ ഹോട്ടലുകളിൽ അന്വേഷിച്ചിട്ടില്ല വർഷം കടന്നുപോയതിനാൽ ഇക്കാര്യം ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതിചേർക്കപ്പെട്ട് ക്രോണിൻ അലക്സാണ്ടർ മിഷേലിനെ കാണാതാകുന്ന ഡിസംബർ അഞ്ചിന് അഞ്ചു മണിക്കൂറിനുള്ളിൽ അറുപത് മെസ്സേജുകളാണ് മിഷേലിന് അയച്ചത് ഇവയൊക്കെ മിഷേലിനെ കാണാതായി എന്ന് അറിഞ്ഞതോടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മിഷേൽ അവസാന ഫോണിൽ സംസാരിച്ചതും ക്രോണിനോടാണ് എന്നാൽ യുവാവ് ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ വീണ്ടെടുക്കാനായിട്ടില്ല ക്രോണിന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ഒരു അൻസിന്റെ സന്ദേശം മനസ്സുലയ്ക്കുന്ന വിധത്തിലുള്ളതാണെന്നും ഹൈക്കോടതി വിലയിരുത്തി ഇരുവരുടെയും സൗഹൃദത്തിന് മിഷേലിന്റെ വീട്ടുകാർ എതിരായിരുന്നുവെന്ന് വ്യക്തമാണ് അവസാന ദിവസങ്ങളെ ഫോൺ വിളി വിവരങ്ങൾ നോക്കുമ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായെന്ന് സൂചനകളുണ്ട് എന്നാൽ യുവാവ് കുറ്റക്കാരനാണോ എന്ന് വിചാരണ കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വാർത്ത